ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയും ഗ്രീൻ ചട്നിയുമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിന് കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. കാൽ കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം, നന്നായി അരച്ചെടുക്കാം. അരിയും ഉഴുന്നും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ടൈറ്റാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പാകത്തിൽ ലൂസാക്കാം. ഓവർ ലൂസാവരുത്. ഈ ഒരു പാകത്തിന് മതി. ഇത് ചൂടുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലോ എടുത്തു വെക്കാം. ഇത് ഞാൻ രാവിലെയാണ് എടുത്തു നോക്കുന്നത്. നമ്മൾ ബാറ്റർ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. പാകത്തെ ലൂസും കാര്യങ്ങളൊക്കെ ആണ്. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, ഉണക്കമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, ഓയിലൊന്നും ചേർക്കരുത്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം ഉണക്കമുളക് 2 എണ്ണം മുറിച്ച് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി 1/2 ഇഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 2 എണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. 2 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേഗം ഉള്ളി വേഗം വഴഞ്ഞു വരും. നന്നായി വഴറ്റി മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മീഡിയം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരണം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വേവും. 2-3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ.
മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നാല് ഉരുളക്കിഴങ്ങാണുള്ളത്. അത് കുക്കറിൽ രണ്ട് വിസിലടിച്ച് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലോട്ടിട്ട് എടുത്തതാണ്. നന്നായി വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല കയറത്തക്ക രീതിയിൽ വഴറ്റി കൊടുക്കാം. നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടതാണ്, ഉരുളക്കിഴങ്ങിലും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒരു മസാല ഇതിലേക്കെല്ലാം മിക്സ് ആവാൻ വേണ്ടി മാത്രം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതിട്ടിട്ടുണ്ട്. പൊട്ടുകടല രണ്ട് ടേബിൾ സ്പൂൺ. ഇത് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളൻ്റെ പകുതി ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചട്നി പിന്നെ തിളപ്പിക്കുന്നില്ല. മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർക്കാം. രണ്ട് മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ഒരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. കനമില്ലാതെ പരത്തി കൊടുക്കുക. മുകൾ ഭാഗം വെന്ത് വരുമ്പോൾ നെയ് ചേർത്ത് കൊടുക്കുക. ഈ നെയ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്ക് ചെയ്യാം. നെയ്യ് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പെർഫെക്റ്റ് റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.